പരീക്ഷയിൽ വിജയിക്കുന്നതിന് ഓരോ വിഷയത്തിനും എഴുത്തു പരീക്ഷയിൽ മാത്രം 30% മാർക്ക് പ്രത്യേകം നേടിയിരിക്കണം. അതായത് 40 മാർക്കിൻ്റെ എഴുത്തു പരീക്ഷ വിജയിക്കുവാൻ ഓരോ വിഷയത്തിനും 12 മാർക്കും 80 മാർക്കിൻ്റെ എഴുത്തു പരീക്ഷ വിജയിക്കുവാൻ ഓരോ വിഷയത്തിന് 24 മാർക്കും നേടിയിരിക്കണം. അതിനൊപ്പം നിരന്തര മൂല്യനിർണ്ണയത്തിൻ്റെ മാർക്ക് കൂടി ചേർത്തായിരിക്കും ഫലം കണക്കാക്കുക. ഞാനത് പറഞ്ഞതുപോലെ ഇതിനുവേണ്ടി വിവിധ മേഖലകളിലെ വിദഗ്ധന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വിദ്യാഭ്യാസ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നതാണ്. ആ കോൺക്ലേവിൽ നിരവധി കാര്യങ്ങൾ ഉയർന്നു വരും. അപ്പോൾ അതെല്ലാം കൂടെ പരിശോധിച്ചുകൊണ്ട് നമുക്ക് ആ കാര്യം പോകാം. കുട്ടികളുടെ അക്കാദമിക് നിലവാരം ദേശീയ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടു വരിക എന്നുള്ളതാണ് ലക്ഷ്യം. ഹയർ സെക്കൻഡറിയിൽ ഇപ്പോൾ അത് നടന്നു വരുന്ന കാര്യമാണ്. SSLC പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റ് ഫലപ്രഖ്യാപനം കഴിഞ്ഞ് 3 മാസത്തിനകം നൽകുവാൻ കഴിയുമോ എന്ന കാര്യം ആലോചിക്കുകയാണ്. ഇപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ഉന്നത പഠനത്തിനും ജോലിക്കും മറ്റ് പല ആവശ്യങ്ങൾക്കും ഈ മാർക്ക് ലിസ്റ്റ് SSLC പരീക്ഷ പാസ്സായി 2 വർഷക്കാലം അവർക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇത് രക്ഷകർത്താക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ തന്നെ നിരന്തരമായ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് ഇക്കാര്യം ആലോചിക്കാമെന്ന് വച്ചിട്ടുള്ളത്. SSLC ഒഴികെയുള്ള പരീക്ഷകളുടെ സർട്ടിഫിക്കറ്റുകൾ ഫലപ്രഖ്യാപനം കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ പ്രഥമ അധ്യാപകരുടെ ലോഗിൻ മുഖേന ഓൺലൈനായി ലഭ്യമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സർട്ടിഫിക്കറ്റ് നൽകുന്നതിൻ്റെ കാലതാമസം ഒഴിവാക്കുവാൻ ഇത് സഹായകരമാകും. ആദ്യപടി എന്ന നിലയിൽ LSSS USS പരീക്ഷകളുടെ സർട്ടിഫിക്കറ്റുകൾ പ്രഥമാധ്യാപകരുടെ ലോഗിൻ മുഖേന ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. LSS USS പരീക്ഷയിൽ വിജയിച്ച കുട്ടികൾക്ക് കൊടുക്കാനുള്ള ക്യാഷ് അവാർഡ് 30 കോടി രൂപ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെ വിതരണം ചെയ്യുന്നതാണ്. ഒരു ചോദ്യം ഒഴിവാക്കാമല്ലോ.